ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മൾ പുതിയൊരു വർഷത്തിലോട്ട് ഇന്ന് കടന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ നമ്മൾ ഈ ഒരു ദിവസം വളരെ നന്നായിട്ട് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കോളേജിൽ കേക്ക് കട്ടിങ് ആണെങ്കിലും നിങ്ങൾ ക്ലാസ്സിലാണെങ്കിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് അങ്ങനെ കുറേ നല്ല ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻസ് ഒക്കെ ഉള്ളൊരു ഡേ ആണ് ഇന്ന് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ പ്രാവശ്യം അതിനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല നെക്സ്റ്റ് ഇയറിലൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഭേദമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടാ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സോ നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആയിരുന്നു ഏതൊക്കെയായിരുന്നു നമ്പേഴ്സ് ബൈനറി ഡെസിമൽ ഒറ്റൽ ആൻഡ് ഹെക്സാഡെസിമൽ അല്ലേ ബൈനറി എന്ന് പറയുമ്പോൾ ബേസ് രണ്ടായിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ബൈനറി നമ്പേഴ്സ് നമ്പേഴ്സെന്ന് പറയുക ബെയ്സ് എട്ടായിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഒക്ടൽ നമ്പേഴ്സ് എന്ന് പറയുക ബേസ് പത്തായിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുക ബേസ് പതിനാറ് അതായത് സിക്സ്റ്റീൻ ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഹെക്സാ ഡെസിമൽ എന്ന് പറയുക അല്ലേ അത്രയും നമ്പേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പറയാനായിട്ട് പോണത് നമ്പർ കൺവേർഷൻ ആണ് അതായത് നമ്മൾ ഈ പറഞ്ഞ ഒരു ബേസിൽ നിന്നും മറ്റൊരു ബേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്പേഴ്സിനെ കൺവേർട്ട് ചെയ്യുക ആ കൺവേഴ്ഷനാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോണത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഡെസിമൽ ടു ഒക്ടൽ ചെയ്യുക അല്ലെങ്കിൽ ഡെസിമൽ ടു ബൈനറി അല്ലെങ്കിൽ ബൈനറി ടു ഒക്ടൽ ബൈനറി ടു എക്സാ ഡെസിമൽ എക്സാ ഡെസിമൽ ടു ഒക്ടൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഉള്ള കൺവേഷൻസ് ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോണത് അപ്പോൾ ഓരോ കൺവേഷൻ പറയുമ്പോഴും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഞാനിപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ എക്സാമിന് അവർ ചോദിക്കുന്നത് ഏതെങ്കിലും എല നമ്പർ അല്ലേ അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തിട്ട് അത് കറക്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് വെച്ച് നമ്മൾ ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് അത് വളരെ നന്നായി അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് പറയാനായിട്ട് പോണത് ഡെസിമൽ ടു ബൈനറി കൺവേഷൻ ആണ് ഡെസിമൽ ടു ബൈനറി ഡെസിമൽ ടു ബൈനറി എന്ന് പറയുമ്പോൾ ഡെസിമൽ നമുക്കറിയാം ബേസ് ടെൻ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഡെസിമൽ എന്ന് പറയുന്നത് ബൈനറി എന്ന് പറയുന്നത് ബേസ് ടൂ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ ബേസ് ടെന്നിൽ നിന്നും ടൂവിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് വളരെ ഈസി ആയിട്ടുള്ള കൺവേഷൻ ആണ് ബൈനറി ടു ഡെസി സോറി ഡെസിമൽ ടു ബൈനറി എന്ന് പറഞ്ഞത് ഫർ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നിങ്ങക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെയാണ് നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പോണത് ഓക്കെ അപ്പോൾ ആ നാൽപ്പത്തി മൂന്നിനെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കൊണ്ട് ഹരിക്കുക രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഡെസിമലിനെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആ ഡെസിമൽ നമ്പറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്ന ബേസ് കൊണ്ട് ഹരിക്കുക നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ബൈനറിയിലോട്ടാണ് അല്ലേ ബൈനറിൻ്റെ ബേസ് രണ്ടാണ് ആ രണ്ട് കൊണ്ട് നമ്മൾ ഹരിക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നാൽപ്പത്തി മൂന്നിന് ഞാൻ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് നമുക്കറിയാം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ില്ല ഇരുപത്തിയൊന്ന് പ്രാവശ്യം പോവും നമുക്ക് അവിടെ റിമൈൻഡർ ഒന്നുണ്ടായിരിക്കും അല്ലെ ഹരിച്ചു നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഒന്നുണ്ടായിരിക്കും വീണ്ടും ഞാൻ ആ ട്വന്റി വണ്ണിനെ വീണ്ടും ഞാൻ ടൂ കൊണ്ട് ഞാൻ നമ്മൾ ആക്ച്വലി ഈ ഡിവൈഡ് ചെയ്യാൻ ഞാൻ പറയുന്നത് എൽ സി എം ആണ് നമ്മൾ കാണുന്നത് കിട്ടാം ട്വന്റി വണ്ണിനെ വീണ്ടും നമ്മൾ ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് ക്വാഷൻ ടെൻ കിട്ടും വീണ്ടും നമുക്ക് റിമൈൻഡർ കിട്ടി വണ്ണ് കിട്ടി അല്ലേ ദി അല്ലെ നെക്സ്റ്റ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ് ടെന്നിനെ വീണ്ടും നമ്മൾ ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം നമുക്കറിയാം അഞ്ച് പ്രാവശ്യം പോവും അപ്പോൾ അവിടെ നമുക്ക് റിമൈൻഡർ ഒന്നും തന്നെ ഇല്ല സീറോ ഇട്ട് കൊടുക്കുക അഞ്ചിന് നമുക്കറിയാം രണ്ട് പ്രാവശ്യം രണ്ട് രണ്ടാണ് നാല് അല്ലേ അവിടെ വീണ്ടും റിമൈൻഡർ നമുക്ക് വണ്ണ് കിട്ടി വീണ്ടും ആ രണ്ടിനെ ആയിട്ടുള്ള രണ്ടിന് വീണ്ടും നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു നമുക്കറിയാം രണ്ട് ഒരു പ്രാവശ്യം പോകും ആ ഒന്ന് അവിടെ എഴുതാം വീണ്ടും നമുക്ക് റിമൈൻഡർ സീറോ കിട്ടി അല്ലേ അപ്പോൾ ഇങ്ങനെ ഇതാണ് റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഇവിടെ രണ്ടിനെ രണ്ട് രണ്ടില് രണ്ട് ഒരു പ്രാവശ്യമാണ് ആ ഒന്നും ഇവിടെ എടുക്കുന്നുണ്ട് കോശ് ഇട്ടിട്ട നമ്മൾ എടുക്കേണ്ടത് താഴെ നിന്നും മുകളിലേട്ട് എന്നുള്ള ഹോട്ടലിലാണ് നമ്മൾ ഈ നമ്പറിനെ എടുക്കേണ്ടത് വിച്ച് മീൻസ് ഇവിടെ നമുക്ക് എത്രയാണ് വണ് അല്ലേ വണ് സീറോ വണ്ണ് സീറോ വണ് വണ് മനസ്സിലായോ ലീസ്റ്റ് സിഗ്നിഫിക്കൻ ഡിജിറ്റ് ടു മോസ്റ്റ് സിഗ്നിഫിക്കൻ ഡിജിറ്റ് അതായത് താഴെ നിന്നും മുകളിലോട്ടാണ് നമ്മളെ എലമെന്റ്സിന് എടുക്കേണ്ടത് ഓക്കെ താഴെ നമുക്ക് കിട്ടിയാൽ റിമൈ ഇവിടുണ്ടല്ലോ റിമൈൻഡേഴ്സ് നമ്മൾ എഴുതിയിട്ടില്ല അപ്പൊ താഴെ നിന്ന് മുകളിലോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എലമെന്റ്സിന് എടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും വൺ ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയതാണ് കേട്ടോ രണ്ട് രണ്ട് ഒന്നാണ് നമുക്ക് ഒന്നും അതിൽ പോകൂല്ലോ അതുകൊണ്ടാണ് വണ് നമ്മൾ എടുത്തത് ദെൻ വൺ സീറോ വൺ സീറോ വൺ വൺ ഇതാണ് നാൽപ്പത്തി മൂന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത് എൽ എൽ അങ്ങോട്ട് കണ്ടു നമ്മൾ ഡിവൈഡ് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡേഴ്സ് വരുമ്പോൾ അത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ എഴുതി വീണ്ടും കോഷനിൽ വീണ്ടും ഡിവൈഡ് ചെയ്തു നമുക്ക് റിമൈൻഡേഴ്സ് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ എഴുതി അങ്ങനെ അങ്ങനെ റിമൈൻഡേഴ്സ് എഴുതി ലാസ്റ്റുള്ള നമ്മളുടെ കോഷൻ്റെ എന്താണോ അത് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അത് മുതൽ അങ്ങോട്ട് മുകളിലോട്ട് നമ്മൾ അങ്ങോട്ട് എടുത്തെഴുതി ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് വൺ സീറോ അതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പതിനും അറസ്റ്റൂണും ആയിട്ടുള്ള ബൈനറി കാണാൻ പറഞ്ഞാലും എന്താണ് ആ അമ്പതിനെ നമുക്ക് കാണപ്പെടേണ്ടത് ബൈനറിയിലോട്ടാണ് അതുകൊണ്ട് നമ്മൾ രണ്ടു കൊണ്ട് എന്താ ചെയ്യുക എൽസിയം കാണുക എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ഉള്ള ഫോർ ഓർഡറിൽ നമ്മൾ എലമെന്റ്സിനെ സോട്ട് ചെയ്ത് എഴുതുക ഇതാണ് ബൈനറി ഡെസിമൽ ടു ബൈനറി കൺവേശൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അടുത്തത് ഡെസിമൽ ടു ഒക്ടലാണ് നമുക്കറിയാം ഡെസിമൽ പത്താണ് ഒക്റ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ടാണ് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെസിമൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എട്ടിലോട്ടാണ് സോ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് എത്ര വെച്ചിട്ടാണ് എട്ട് വെച്ചിട്ടാണ് നമ്മളവിടെ ബൈനറിയിലോട്ട് ആയതുകൊണ്ട് നമ്മൾ രണ്ട് വെച്ച് ചെയ്തു ഇവിടെ ഡെസിമൽ ടു ഒക്റ്റൽ ആയതുകൊണ്ട് നമ്മൾ ഒക്ടൽ നമുക്കറിയാം ബേസ് എട്ടാണ് അല്ലേ സോ എട്ട് കൊണ്ട് നമ്മൾ എൽ കാണുക ഇപ്പം നാനൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന ബൈ ഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്റ്റൽ നമ്മൾ കാണാൻ പോവുകയാണ് ഒക്റ്റൽ ആയതുകൊണ്ട് നമ്മൾ എട്ട് കൊണ്ട് വെച്ച് എൽ സി എം കാണുകയാണ് നാനൂറ്റി എഴുപത്തി മൂന്ന് എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോഷൻ്റെ അമ്പത്തി ഒൻപതാണ് റിമൈൻഡർ ഒന്ന് കിട്ടുന്നുണ്ട് ഈ അൻപത്തി ഒൻപതിന് വീണ്ടും നമ്മൾ എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏഴാണ് കോശൻ്റെ റിമൈൻഡർ അവിടെ മൂന്ന് കിട്ടുന്നുണ്ട് വീണ്ടും നമുക്ക് എട്ട് കൊണ്ട് എട്ടിന് ഏഴ് കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റില്ല സോ നമ്മൾ ഏഴ് അങ്ങോട്ട് മാറ്റി എഴുതുകയാണ് സോ താഴെ നിന്ന് മുകളിലോട്ട് വീണ്ടും നമ്മൾ ഓർഡർ ചെയ്ത് ചെയ്തെഴുതാം വിച്ച് മീൻസ് എഴുന്നൂറ്റി ൂറ്റി മുപ്പത്തി ഒന്ന് ബേസ് എട്ട് അതായിരിക്കും നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നാനൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന ബേസ് ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഒക്ടൽ എത്രയായിരിക്കും എഴുന്നൂറ്റി മുപ്പത്തി ഒന്നായിരിക്കും ഓക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ദശ താഴെ താഴ്ന്ന മുകളിലോട്ട് പോകും മറ്റേ ആണെങ്കിൽ വൺ സീറോ വൺ സീറോ കിട്ടുകയുള്ളൂ ഇവിടെ നമുക്ക് പിന്നെ നമുക്കറിയാം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സംഖ്യകളിൽ ഏതു വേണമെങ്കിലും വരാം ഒക്ടലിൽ അല്ലെ സോ എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് നമുക്ക് ഒക്ടലായിട്ട് കിട്ടുന്ന നമ്പർ അടുത്തത് എഗെയിൻ ഡെസിമൽ ടു എക്സാ ഡെസിമൽ ആണ് നമുക്കറിയാം ഡെസിമൽ പത്താണ് എക്സാടെസിമൽ എത്രയാണ് പതിനാറാണ് അല്ലേ ബേസ് പതിനാറാണ് അപ്പൊ എത്ര കൊണ്ടായിരിക്കും നമ്മളോട് ഡിവൈഡ് ചെയ്യേണ്ടി വരിക പതിനാറ് കൊണ്ട് നമ്മൾ എൽ കാണുക സാധാരണ പോലെ താഴെ നിന്ന് മുകളിലോട്ട് നമ്മൾ മാറ്റി റിസൾട്ടിന് എഴുതുക അപ്പോൾ ഇവിടെ നമുക്ക് നാനൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ബേസ് ടെൻ ആയിട്ടുള്ള ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ് ഹെക്സാ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ് സോ അതിന് വേണ്ടി നാനൂറ്റി ഇരുപത്തി മൂന്നിനെ നമ്മൾ പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ എൽ സി എം കൺ കാണുകയാണ് നമുക്ക് കോഷൻ്റെ ഇരുപത്തി ആറ് കിട്ടി റിമൈൻഡർ ഏഴാണ് കിട്ടിയത് നിങ്ങൾ അരിച്ചു നോക്കുക കേട്ടോ എൽ സി എം കണ്ടുവയ്ക്കുക ഇവിടെ ഓൾറെഡി കണ്ടുവെച്ചതുകൊണ്ട് ഞാൻ പറയാണ് ഇരുപത്താറാണ് കോഷൻ്റെ റിമൈൻഡർ നമുക്ക് ഏഴ് കിട്ടി ഇരുപത്തി ആറിൽ പതിനാറ് എന്ന് പറയുമ്പോൾ ഒരു പതിനാറ് പതിനാറ് ബാക്കി പത്ത് ഉണ്ടായിരിക്കും അവിടെ അല്ലേ ആ പത്തിന് കറസ് കോഡിംഗ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് എക്സാഡെസിമൽ റെപ്രസെന്റ് ചെയ്യുക ഞാൻ പറഞ്ഞിരുന്നു പത്തിന് നമ്മൾ എ എന്ന് റിപ്രസെന്റ് ചെയ്യുക പതിനൊന്നിന് നമ്മൾ ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യാന്ന് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്ന് നട്ടു കൊടുത്തു പത്ത് ഇടരുത് എ നിട്ട് കൊടുക്കണം ദെൻ ബാക്കി നമുക്ക് ഇവിടെ ഉള്ളത് വണ്ണ് നമ്മൾ ഡയറക്റ്റ് വണ്ണിൽ ഇരുപത്തി ആറ് പതിനാറ് പോകുന്നില്ല സോ അതുകൊണ്ട് ഞാൻ വൺ എ സെവൻ അതായിരിക്കും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എക്സാഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഇതാണ് നാനൂറ്റി ഇരുപത്തൊന്ന് ബേസ് ഡെന്നായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ കൺവേർഷൻസ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള കൺവേർഷൻസ് ആണ് ലൈക്ക് എന്താണ് ഒക്കെ ഡെസിമൽ ടു ബൈനറി ആണ് ഡെസിമൽ ടു ബൈനറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടേണ്ട എലമെൻറ്റിൻ്റെ ബേസ് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ബൈനറി ആയതുകൊണ്ട് നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ദെൻ ഡെസിമൽ ടു ഒക്കെ ആകുമ്പോൾ നമ്മൾ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആകുമ്പോൾ നമ്മൾ അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അതാണ് നമ്മളിപ്പോൾ ചെയ്തത് ഇനി നമ്മൾ പറയാനായിട്ട് പോണത് ബൈനറി ടു ഒക്ടൽ ഒക്ടൽ ടു ബൈനറി തിരിച്ചും മറിച്ചു മൈസൂസ എന്ന് പറയുമ്പോൾ ബൈനറിനെ നമ്മൾ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഒക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണത് ബൈനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ വൺ സീറോ വൺ സീറോ ഫോർ അല്ലേ ഇതിനെ നമുക്ക് ഒക്റ്റലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം അപ്പോൾ ഒക്റ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള നമ്പേഴ്സാണ് ഒക്റ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഇവർ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിനെ എഴുതുന്നത് സീറോനെ എഴുതുകയാണെങ്കിൽ സീറോ 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 അങ്ങനെയാണ് എഴുതുക നമ്മൾ സീറോ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുമ്പോൾ ബൈനറിയിൽ എഴുതുമ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഒ വണ്ണിന് എഴുതുമ്പോൾ നമ്മൾ സീറോ സീറോ വൺ മൂന്ന് ഡിജിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ എഴുതുക ഓക്കെ മൂന്ന് ഡിജി ഡിജിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഒക്ടലിൽ എഴുതുക അപ്പോൾ ഇതിപ്പോൾ ഒരു ബൈനറി നമ്പറാണ് ഇതിന് നമുക്ക് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ മൂന്ന് മൂന്ന് ആക്കി ഗ്രൂപ്പ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എൻഡ് ഉണ്ടല്ലോ എൻഡിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് അപ്പോൾ എൻഡിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒന്ന് പൂജ്യം ഒന്ന് അതൊരു ഗ്രൂപ്പ് ആക്കി അടുത്തത് പൂജ്യം ഒന്ന് പൂജ്യം അതൊരു ഗ്രൂപ്പാക്കി അടുത്തത് പൂജ്യം ഒന്ന് ഒന്ന് അതൊരു ഗ്രൂപ്പാക്കി അടുത്തത് ഇവിടെ സീറോ വണ് ഉള്ളൂ സോ ഇനി അങ്ങോട്ട് ഒരു അലമന് കൂടെ വേണം മൂന്നാക്കി നമുക്ക് യൂപയുണ്ട് സോ അതിൻ്റെ എറ്റ് എൻഡിൽ നമ്മൾ ഒരു സീറോ ഇട്ട് കൊടുക്കുക അങ്ങനെ തകയാതെ വരുമ്പോൾ നിങ്ങൾ സീറോ വെച്ച് ഫില്ല് ചെയ്യണം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ അപ്പോൾ മൂന്നും മൂന്ന് സെക്ഷൻസ് ആക്കി നമ്മൾ എന്തെയ്തു പാർട്ടീഷൻ ചെയ്തു പാർട്ടീഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻജിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നിങ്ങൾ പാർട്ടീഷൻ ചെയ്യേണ്ടത് മൂന്നും മൂന്ന് സെക്ഷൻ ആക്കി നിങ്ങൾ പാർട്ടീഷൻ ചെയ്തു എൻജിൽ നമുക്ക് മൂന്നെണ്ണം ആക്കാൻ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും നമ്പർ സീറോസ് വെച്ച് നിങ്ങൾ ഫില്ല് ചെയ്യാം ഇവിടെ നമുക്ക് ഒരു സീറോയെ വെക്കേണ്ടി വന്നുള്ളൂ കാരണം വൺ സീറോ ഓൾറെഡി ആയി മേണ്ട തൊട്ട് മുകളിൽ മുമ്പിൽ ഞാൻ സീറോ ഇട്ടു ഇത് മൂന്ന് മൂന്ന് സെക്ഷൻ ആക്കി ഇനി ആയിട്ടുള്ള ി മാറിന്റസ്പോണ്ടിങ് മതി സീറോ എന്ന് പറഞ്ഞാൽ രണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടലാണത് വൺ വൺ സീറോ ആറാണ് സീറോ വൺ സീറോ എന്ന് പറഞ്ഞാൽ ടൂ ആണ് സീറോ വൺ പറഞ്ഞാൽ ഫൈവ് ആണ് ഈ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കോളം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ കിട്ടിയത് എത്രയാണ് ആറ് ഇരുപത്തി അഞ്ച് ബേസ് എട്ടാണ് കിട്ടിയത് ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ ഇതാ ഇങ്ങനെ കേട്ടോ പൂജ്യത്തിൽ ഒത്തിൽ ടീച്ചിട്ട് പൂജ്യത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭയങ്കര എത്രയാണ് പൂജ്യം പൂജ്യം പൂജ്യമാണ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് സീറോ സീറോ വൺ ആണ് ടൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് സീറോ വൺ സീറോ ആണ് ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സീറോ വൺ വൺ ആണ് ഫോറിന് കറസ്പോണ്ടിങ് ആയിട്ട് വൺ സീറോ സീറോ ആണ് അഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് വൺ സീറോ വൺ ആണ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് വൺ വൺ സീറോ ആണ് ഏഴിന് കറസ്പോണ്ടിങ് ആയിട്ട് വൺ വൺ വണ് ഇത്രയേ ഉള്ളൂ ഈ ഒരു ഈ ഒന്നുകിൽ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പേഴ്സ് വന്നാലും ഡയറക്റ്റ് അങ്ങ് കൺവേർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഈസിയസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു ബൈനറി ആയതുകൊണ്ട് നമ്മൾ മൂന്ന് മൂന്ന് ആക്കി ഗ്രൂപ്പ് ചെയ്തു ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ എൻഡിൽ എങ്ങനെ എൻഡിൽ നിന്നും ഫ്രണ്ടിലോട്ടാണ് വരേണ്ടത് സോ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും എലമെന്റ് കുറവുണ്ടെങ്കിൽ നമ്മൾ സീറോ വെച്ച് ഫില്ല് ചെയ്യുക ദെൻ ആ മൂന്നെണ്ണത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ ഒരു ബോക്സിൽ പോയിട്ട് നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ഏതാണോ ആ എലമെന്റ് ഡയറക്റ്റ് എടുത്ത് എഴുതി ബേസ് ഇട്ടിട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ ഈ ഒരു കോളം പഠിച്ചു വെക്കുക കേട്ടോ പൂജ്യത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഈക്വലന്റ് എന്താണ് ഒക്ടൽ വണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഈക്വലന്റ് എന്താണ് അങ്ങനെ നിങ്ങൾ ഏഴുവരെല്ലത്ത് നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബൈ ഇപ്പം നമ്മൾ പറഞ്ഞു ബൈനറി ടു ഒക്ടൽ ആണല്ലേ അപ്പം നമ്മൾ മൂന്നെണ്ണം ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എലമെന്റിന് ആ കറസ്പോഡിംഗ് ആയിട്ട് ആ മൂന്നെണ്ണം വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ എന്താണോ അത് ഡയറക്റ്റ് എഴുതി നമ്മൾ ഡയറക്റ്റ് അങ്ങ് സോൾവ് ചെയ്തു ഇനി ബൈനറി ടു എക്സാ ഡെസിമൽ ബൈനറി നമുക്ക് സാധാ വൺ സീറോ വൺ സീറോ ഫോർ മാറ്റെ അതിന് ഹെക്സാ ഡെസിമൽ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ബേസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഇതേപോലെ തന്നെ വ്യത്യാസം ഒന്നുമില്ല പക്ഷെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നാല് ഡിജിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ മൂന്നെണ്ണം ചെയ്തത് ഇപ്പോൾ നമ്മൾ നാല് എണ്ണം എല എലമെന്റ്സ് വെച്ചിട്ട് വേണം നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ ഇതേപോലെ തന്നെ എൻഡിൽ നിന്നും ഇങ്ങോട്ട് തന്നെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക എലമെന്റ്സ് കുറവുണ്ടെങ്കിൽ നമ്മൾ സീറോ വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും അതൊക്കെ സെയിം ആണ് അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് ഫില്ല് ചെയ്യുമ്പോൾ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ അതൊരു ഗ്രൂപ്പാണ് അടുത്തത്

സീറോക്ക് പകരം നമ്മൾ വൺ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഹെക്സാഡെസിമൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എലമെന്റ്സിനെ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ വണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ വൺ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ഒറ്റ ഒക്റ്റലിൽ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് ഫില്ല് ചെയ്തത് സീറോ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുത്തതെങ്കിൽ എക്സാർഡസിമൽ നമ്മൾ വണ് വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എലമെന്റ് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വണ്ണ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക സോ അങ്ങനെയാണെങ്കിൽ ഈ സീറോ വൺ സീറോ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ അഞ്ചാണ് വൺ സീറോ വൺ വണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്ആർഡെസിമൽ ബി ആണ് നമുക്കറിയാം ഓ പത്ത് മുതൽ അങ്ങോട്ട് എ ബി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പതിനൊന്നാണ് പതിനൊന്ന് നമ്മൾ എഴുതൂല പകരം നമ്മൾ ബി ബിന്നാണ് എഴുതുക അതേപോലെ തന്നെ വൺ വൺ സീറോ വൺ എന്ന് പറയുന്നത് പതിമൂന്നിൻ്റെതാണ് അത് പതിമൂന്ന് എഴുതൂല അവിടെ നമ്മൾ ഡി എന്നാണ് എഴുതുക അങ്ങനെയാണെങ്കിൽ ഡി ബി ഫൈവ് സിക്സ്റ്റീൻ ആണ് നമ്മൾ ബേസ് സിക്സ്റ്റീൻ ആണ് നമ്മുടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്ആർഡസിമൽ ഇതിനും കോളംസ് ഉണ്ട് അപ്പോൾ ഇതിന് നിങ്ങൾ നേരത്തെ പഠിച്ചില്ലേ ഏഴുവരെ പഠിച്ചില്ലേ നിങ്ങളെ ഒറ്റലിന്റെ അത് മൂന്നെണ്ണല്ലേ അതിന്റെ തൊട്ട് മുമ്പിൽ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കോളം ഉണ്ട് അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ടേബിളിൽ ഞാൻ എക്സാഡസിമെന്റതും പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിനാറ് വരെ ഉള്ള പതിനഞ്ച് വരെയുള്ളത് അപ്പൊ അതും നിങ്ങൾ പഠിച്ചു വെക്കണം ഓക്കെ അപ്പൊ അതില് പൂജ്യത്തിന് കറസ്പോർട്ടിംഗ് ആയിട്ട് പൂജ്യം 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 നാലെണ്ണമാണ് വരാ വണ്ണിന് കറസ്പോർട്ടിംഗ് ആയിട്ട് ആണെങ്കിൽ സീറോ 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 വൺ നാലെണ്ണം വരും ഓക്കെ ഒക്ടേലാകുമ്പോൾ മൂന്നെണ്ണ വരെയുള്ളൂ എക്സാഡൈസിമെൽ ആകുമ്പോൾ നാലെണ്ണം വരും നാല് ഡിജിറ്റ് വരും ബൈനറി ഓക്കെ അപ്പോൾ ആ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ അതുണ്ട് അത് നിങ്ങളൊരു നോ നോട്ട്ബുക്കിൽ കറസ്റ്റ് കോളം വരച്ചിട്ട് എഴുതി വെക്കുക ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാഡൈസിമൽ എക്സാഡസിമൽ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ പറയുക ബൈനറി എന്താണ് സീറോ 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 വൺ നാലെണ്ണം വരും നാല് ഡിജിറ്റ് വരും എന്നുള്ളതാണ് പ്രത്യേകത അത് മാത്രല്ല ഒമ്പത് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുവാണ് എക്സാഡസിമെന് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ ഇതാണ് കൺവേഷൻ എന്ന് പറഞ്ഞാല് അപ്പൊ കൺവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആയിട്ട് ഡെസിമൽ ടു ബൈനറി നമ്മൾ പറഞ്ഞു ഡെസിമൽ ടു ബൈനറി ആകുമ്പോൾ നമ്മൾ രണ്ടു കൊണ്ട് എൽ സി എം കാണുക എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ഓർഡറിൽ എഴുതുക അതേപോലെ തന്നെ ഡി ഡെസിമൽ ടു ഒക്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എട്ട് കൊണ്ട് എൽ സിയം കാണുക താഴെ നിന്ന് മുകളിലോട്ട് നമ്മൾ എഴുതുക അതേപോലെ തന്നെ ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ എന്ന് പറഞ്ഞാൽ പതിനാറ് കൊണ്ട് നമ്മൾ എൽ സി എം കാണുക മുകളിൽ നിന്നും താഴോട്ട് നമ്മൾ എഴുതുക അതേപോലെ തന്നെ ബൈ പിന്നെ നമ്മൾ പറഞ്ഞത് ബൈനറി ടു ആയിരുന്നു അങ്ങനെ ആവുമ്പോൾ ബൈനറി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് സെക്ഷൻസ് ആക്കി ഗ്രൂപ്പ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്റ്റൽ വാല്യൂ എഴുതുക അതേപോലെ തന്നെ ബൈനറി ടു എക്സാഡെസിമൽ ആകുമ്പോൾ നമ്മൾ നാല് പെയർ ആക്കിയിട്ട് അതിന് റസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാർ വാല്യൂ എഴുതുക അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാർ വാല്യൂ ഒക്റ്റലിൻ്റെ ആ ഒരു ഉണ്ടല്ലോ ഒക്ടലാണെങ്കിൽ ഏഴുവരെ വരെ ഡെസിമൽ ആണെങ്കിൽ പതിനഞ്ച് വരെ അതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കൺവേശൻ വന്നാലും വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എടുത്ത നമ്പർ കൺവേൺ ഓക്കെ താങ്ക് യു അപ്പം നിങ്ങൾ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും പല പല എക്സാമ്പിൾസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഓരോ എക്സാമ്പിൾസ് വീതമാണ് നമ്മൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നമ്മൾ നിങ്ങളെടുത്തിട്ട് നിങ്ങൾ വീഡിയോസും വളരെ ദൈർഘ്യമുള്ളതായിട്ട് മാറുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സെപ്പറേറ്റ് എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്നോട് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലി ചോദിക്കാം കേട്ടോ താങ്ക് യു